നമസ്കാരം ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം മലയാളികളുടെ പ്രിയപ്പെട്ട നായകനടനാണ് കുഞ്ചാക്കോ ബോബൻ ചോക്ലേറ്റ് ഹീറോ കഥാപാത്രങ്ങളിൽ നിന്ന് അടുത്തിടെ ചെയ്ത മറ്റു പല വേഷങ്ങളും വളരെ അധികം ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ നടൻ കുഞ്ചാക്കോ ബോബന്റെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് കാരണം ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ പൊരിഞ്ഞ അടി നടക്കുകയാണ് പക്ഷേ അത് കേരളത്തിലല്ല കർണാടകയിലാണെന്ന് മാത്രം സ്കൂൾ പാഠപുസ്തകത്തിന്റെ മികവുമായി ബന്ധപ്പെട്ടാണ് ബഹളം നടന്നത് കർണാടകയിലെ പാഠപുസ്തകത്തിൽ പോസ്റ്റ്മാൻ എന്ന പേരിൽ തന്റെ ചിത്രം വന്ന ഫോട്ടോ പങ്കുവെച്ച താരത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് വാർത്തകളിൽ ഇടം നേടിയിരുന്നു അങ്ങനെ കർണാടകയിൽ സർക്കാർ ജോലിയും സെറ്റായി എന്നായിരുന്നു ചാക്കോച്ചന്റെ വാക്കുകൾ സിനിമാ മേഖലയിലെയും പുറത്തു നിന്നുള്ളവരുമായി നിരവധി പേരായിരുന്നു ഈ പോസ്റ്റിന് കമന്റുമായി എത്തിയത് അതോടെ ഈ പോസ്റ്റ് അങ്ങ് വൈറലായി മാറുകയും ചെയ്തിരുന്നു എന്നാൽ ചാക്കോച്ചന്റെ പോസ്റ്റ് വൈറലായതോടെ സംഗതി അങ്ങ് കർണാടകയിലും എത്തി അത് അവിടെ വലിയ പ്രശ്നങ്ങൾക്കും വഴിയൊരുക്കിയിരിക്കുകയാണ് തങ്ങൾ പുറത്തിറക്കിയ ഒരു ടെക്സ്റ്റ് ബുക്കിലും കുഞ്ചാക്കോ ബോബന്റെ ചിത്രം അച്ചടിച്ചില്ലെന്ന വിശദീകരണവുമായി കർണാടക ടെക്സ്റ്റ് ബുക്ക് സൊസൈറ്റി തന്നെ രംഗത്ത് വന്നു ഹുബ്ബള്ളിയിലെ സ്വകാര്യ പബ്ലിഷറാണ് ഇങ്ങനെയൊരു പുസ്തകം അടിച്ചിറക്കിയതെന്നും കണ്ടെത്തിയിരിക്കുകയാണ് പോസ്റ്റ്മാനായി ഒരു നടന്റെ ചിത്രം ഉപയോഗിച്ചതാണ് പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത് കോൺഗ്രസ് എംപിയായ ഡി കെ സുരേഷാണ് ഇത് വിവാദമാക്കി മാറ്റിയത് ബി ജെ പി സർക്കാരിന്റെ അടിയിൽ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം താഴേക്ക് കൂപ്പുകുത്തുകയാണെന്നും അധ്യാപനത്തിന്റെ കാര്യത്തിൽ കുട്ടികൾക്കായി മേൽനോട്ടം വഹിക്കാൻ പോലും ആരുമില്ല എന്നും എം പി ട്വീറ്റ് ചെയ്തു മാത്രമല്ല ഇപ്പോൾ പാഠപുസ്തകങ്ങളിലെ ചിത്രങ്ങൾക്കായി ഇന്റർനെറ്റിന്റെ സഹായമാണ് ഇവർ ഉപയോഗിക്കുന്നതെന്നും കൃത്യമായ റിസർച്ച് പോലും ഇതിൽ നടക്കുന്നില്ല എന്നും ചാക്കോച്ചന്റെ വാർത്ത പങ്കുവെച്ചുകൊണ്ട് എം പി പറയുകയുണ്ടായി ഇതോടെ ചാക്കോച്ചന്റെ പ്രശ്നം കർണാടകയിലെ വിദ്യാഭ്യാസ വകുപ്പും ഏറ്റെടുത്തു ക്ലാസ് 1 മുതൽ 10 വരെയുള്ള സകല പുസ്തകങ്ങളും പരിശോധിച്ചിട്ടും ചാക്കോച്ചന്റെ ആ ചിത്രം മാത്രം വിദ്യാഭ്യാസ വകുപ്പിന് കണ്ടെത്താനായില്ല സർക്കാരിന് വേണ്ടി കർണാടക ടെക്സ്റ്റ് ബുക്ക് സൊസൈറ്റിയാണ് പാഠപുസ്തകങ്ങൾ ഇവിടെ നിർമ്മിക്കുന്നത് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തയ്യാറാക്കിയ എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും വിശദമായി തന്നെ പരിശോധിച്ചു ഒരു ടെക്സ്റ്റ് ബുക്കിലും ഇത്തരത്തിൽ ഒരു മലയാള സിനിമാ നടന്റെയും ചിത്രമില്ല എന്നും കെ ടി ബി എസ് പ്രസ്താവനയിൽ വ്യക്തമാക്കുകയുണ്ടായി തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രി നാഗേഷ് തന്നെ ഈ വിഷയത്തിൽ ഒരു ഔദ്യോഗിക വിശദീകരണവും നൽകുകയുണ്ടായി ഇത് സർക്കാരിന്റെ പാഠപുസ്തകമല്ല എന്നും ആരോപണം ഉന്നയിക്കുമ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ അതിന്റെ പിന്നിലെ വസ്തുത കൂടി എല്ലാവരും ഒന്ന് പരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു മുൻ വിദ്യാഭ്യാസ മന്ത്രി എസ് സുരേഷ് കുമാറും എം പി ഡി കെ സുരേഷിന് മറുപടിയുമായി എത്തി എന്തിനാണ് ഇത്ര തിടുക്കം വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ ഔദ്യോഗിക പാഠപുസ്തകമൊന്നുമല്ല ഇത് ഹുബ്ബള്ളിയിലെ ഏതോ സ്വകാര്യ പബ്ലിഷറാണ് ഇതിന്റെ ഉടമ എന്ന് എസ് സുരേഷ് പറഞ്ഞു എന്തായാലും കുഞ്ചാക്കോ ബോബൻ കാരണം കർണാടകയിലൊരു ബഹളം തന്നെ നടന്നിരിക്കുകയാണ് സത്യാവസ്ഥ പുറത്തെത്തിയിരിക്കുന്നു